തരാം. സാധൂകരിക്കുന്ന വിധത്തിലാണ് പിണറായി വിജയൻ മാധ്യമ അതെ കുറച്ച് താത്ത് കുടിക്കുന്നതല്ലേ. മോങ്ങാണ്ടെ മൈക്ക് താഴ്ത്തു, മൈക്ക് താഴ്ത്തു പ്ലീസ്. അല്ല ആദ്യം ചോദിക്കട്ടെ, ഇതിനെ പറ്റിയുള്ള പെട്ടെന്നുള്ള പ്രതികരണമോ വേണ്ട മുഴുവനായിട്ടുള്ള പ്രതികരണമോ വേണ്ട? ഈ ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത് നിർഭാഗ്യകരമായൊരു സംഭവമായി ഞങ്ങൾ അന്നേ വ്യക്തമാക്കിയിരുന്നു. ആ സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നും ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യമായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ പോലീസ് സംഘം ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതിനുത്തരവാദികളായവരെല്ലാം പിടികൂടി. അന്നത്തെ DGP, ഇപ്പോൾ അദ്ദേഹം അല്ല DGP ആയിരിക്കുന്നത്, അദ്ദേഹം പിരിഞ്ഞതാണ്. അന്നത്തെ DGP അന്വേഷണ സംഘവുമായി ചർച്ച ചെയ്തതിന് ശേഷം ഈ കൊല രാഷ്ട്രീയ കാരണങ്ങളാലുള്ളതല്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാലുള്ളതാണെന്നും പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു. ആ പ്രസ്താവന വന്ന ഉടനെ ചരിത്രത്തിലാദ്യമായി DGP തിരുത്തിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി ഇപ്പോഴില്ല, അന്നത്തെ ആഭ്യന്തരമന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചു. കേസ് അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നും അന്വേഷണം തുടരുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ആ അന്വേഷണത്തിൽ CPIM കൊടുക്കാനാണ് അന്വേഷണം വഴിതിരിച്ചു വിട്ടത്. അതിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ ആരോപിച്ചത് ഗൂഢാലോചനയായിരുന്നു. CPIM നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കൊല നടന്നത് എന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമിച്ചത്. ഇതിൻ്റെ ഭാഗമായി കേസ് ചാർജ് ചെയ്തപ്പോൾ 76 പേരെ ഈ കേസിൽ പ്രതികളാക്കി. അങ്ങനെ പ്രതികളാക്കിയ 76 പേരിൽ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറ്റപത്രം വായിക്കുന്ന ഘട്ടത്തിൽ തന്നെ 2 പേരെ ഒഴിവാക്കുന്ന നിലയെടുത്തു. കോടതി സ്വയമേവ 2 പേരെ ഒഴിവാക്കാൻ തയ്യാറായി. തുടർന്ന് KK രാഗേഷ് അടക്കമുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പർ KK രാഗേഷ് അടക്കമുള്ള 15 പേര് നൽകിയ ഹർജിയുടെ മേലെ ഹൈക്കോടതി അവരുടെ നേരെയുള്ള എല്ലാ പ്രൊസീഡിങ്സും സ്റ്റേ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ കിടക്കുകയാണ് ഇപ്പോഴും ആ 15 പേര്. പിന്നെയും വിചാരണ നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയായി തെളിവില്ലെന്ന് കണ്ടുകൊണ്ട് കാരായി രാജൻ ഉൾപ്പെടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് കാരായി രാജൻ, കാരായി രാജൻ ഉൾപ്പെടെ 20 പേരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന നിലയെടുത്തു. അപ്പോൾ 20 പേരങ്ങനെ, 15 പേര് സ്റ്റേ ചെയ്തതിലൂടെ 2 പേരെ നേരത്തെ തന്നെ കോടതി ഒഴിവാക്കിയത്. ആ 76-ൽ ഇത്രയും പേർ കേസിൻ്റെ ഓരോ ഘട്ടത്തിലായി ഒഴിവായി പോകുന്ന നിലയാണ് ഉണ്ടായത്. 36 പ്രതികളാണ് ഇപ്പോൾ കോടതി മുൻപാകെ ഉണ്ടായത്. ഈ 36 പ്രതികളിൽ ഇപ്പോൾ കേസ് കോടതി വിധി പറയുന്ന ഘട്ടത്തിൽ 12 പേർക്കെതിരെയാണ് കുറ്റം തെളിഞ്ഞതായി കോടതി പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അങ്ങനെ വെറുതെ വിട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവുമധികം പരാമർശ വിധേയനായ സഖാവ് മോഹനം മാസ്റ്ററും വിടുകയാണ്. സഖാവ് മോഹനം മാസ്റ്ററെ കാണിച്ചുകൊണ്ടായിരുന്നു CPIM ഇതിൽ പങ്കാളിത്തമുണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആപ്പീസാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് എന്നുമെല്ലാമുള്ള പ്രചരണം വലിയ തോതിൽ അഴിച്ചുവിട്ടിരുന്നത്. നേരത്തെയുള്ള ഗൂഢാലോചന സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ മോഹനം മാസ്റ്റർ ഇപ്പോൾ
കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ട് വിട്ടയച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂത്തുപറമ്പ് ഏറിയ സെക്രട്ടറി സഖാവ് ധനഞ്ജയൻ ആ സഖാവിനെയും കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയച്ചിരിക്കുകയാണ്. കെ കൃഷ്ണൻ, പടയങ്കണ്ടി രവീന്ദ്രൻ ഇവരെക്കുറിച്ചെല്ലാം വലിയ തോതിൽ ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ ഇന്ന് കാലത്തുകൂടി പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടിരുന്നു. അവരെയെല്ലാം കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു CPIM പോലുള്ളൊരു പാർട്ടിക്കെതിരെ അതിനീചമായ ഒരാരോപണം പടുത്തുയർത്തിയത് പൂർണ്ണമായി തകരുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ആ ശിക്ഷിക്കപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് CPIM മേലെ ഗൂഢാലോചനയുടെ ഭാഗം ഒരു തരത്തിലും ആരോപിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ CPIM പൂർണ്ണമായും കുറ്റവിമുക്തമാക്കപ്പെടുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ ശിക്ഷിക്കപ്പെട്ട വ്യക്തികളിലുള്ള പാർട്ടി പ്രവർത്തകരെ പുറത്താക്കുകയോ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്യുമോ? CPIM അംഗങ്ങളായിട്ടുള്ളവരെ എങ്ങനെ ഇതിൻ്റെ ഭാഗമായി എന്തൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അത് പൂർത്തിയാക്കുന്ന നിലയെടുക്കും. കോടതി വിധിയെ അങ്ങനെ എതിർക്കുന്ന ഒരു നില ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതിൽ സഖാവ് കുഞ്ഞനന്ദൻ ഇതിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നിർഭാഗ്യകരമായൊരു വശമാണ്. അതിൽ ഈ കാര്യത്തിൽ ബന്ധമുള്ള ഒരാളല്ല കുഞ്ഞനന്ദൻ എന്നാണ് ഇതേവരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ കോടതി വിധി ആ തരത്തിൽ ഞങ്ങൾ ഇപ്പോൾ അതിനെപ്പറ്റി മറ്റ് അഭിപ്രായങ്ങൾ പറയുന്നില്ല. വക്കീലന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി പിന്നീട് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ KC രാമചന്ദ്രൻ വ്യക്തിപരമായി നടപ്പാക്കി എന്നതാണോ പാർട്ടിയുടെ ഇതുവരെ കണ്ടെത്തിയ പാർട്ടി അന്വേഷണത്തിൽ? അല്ല, എന്താ കോടതി പറഞ്ഞതെന്ന് നോക്കട്ടെ, വിധി നോക്കിയിട്ട് മറ്റു കാര്യങ്ങൾ പറയാം. ബാക്കിയൊക്കെ നിങ്ങളുടെ കണ്ടെത്തലുകളാണ്. ഞങ്ങളെ കണ്ടെത്തലുകളിൽ പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല. പാർട്ടി ഇതുവരെ ഇതുമായിട്ട് യാതൊരു ബന്ധപ്പെടലും ഉണ്ടായിട്ടില്ല. ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിലപ്പുറം ഇപ്പോൾ പറയാനില്ല. ആഭ്യന്തരമന്ത്രിയും ഗവൺമെൻറ്റുമല്ലേ ഇതിലെല്ലാം ഇടപെട്ടത്? മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഗവൺമെൻറ്റും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ ആകെ ആക്രമിക്കാനും കൊടുക്കാനുമുള്ള ശ്രമം നടത്തിയിരുന്നത്. അതാണ് ഇവിടെ പൊളിച്ചിട്ടുള്ളത്. സാക്ഷികളെ നിർബന്ധിച്ച് സാക്ഷി പറയിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ കൂറുമാറ്റിച്ചതല്ല, ഞങ്ങളതുമായി ബന്ധപ്പെട്ട് ആരെയും കൂറുമാറ്റിക്കാൻ പോയിട്ടില്ല. പക്ഷേ തെറ്റായ രീതിയിൽ സാക്ഷികളെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ സംഭവിക്കും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിലൊരു വലിയൊരു പ്രശ്നം, ഒരു ക്വട്ടേഷൻ സംഘമാണ് ഈ ഒരു കൊല നടത്തിയിരിക്കുന്നത്. അവർക്ക് ഗൂഢാലോചനയിൽ 3-4 CPM നേതാക്കൾക്ക് അല്ലെങ്കിൽ 2-3 CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗൂഢാലോചന സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോഴും നിങ്ങൾ പോകണ്ട. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ട് കാര്യമില്ല, അത് പൊളിഞ്ഞുപോയി. ഇനി വീണ്ടും നിങ്ങൾ ആ ശ്രമത്തിലേക്ക് തിരിയണ്ട. അതുകൊണ്ടൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ, ഈ കോടതി വിധി വന്നാലേ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. ഒന്ന് പിന്നെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുതുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലാണ് ശിക്ഷ വന്നിട്ടുള്ളത്. അത് മറ്റു കാര്യങ്ങൾ വരട്ടെ, ഗൂഢാലോചന പൂർണ്ണമായി തകർന്നുപോയി. അത് അതിന് അതിലേക്ക് ഇനി നിങ്ങൾ പോയിട്ട് കാര്യമൊന്നുമില്ല. കോടതി അത് ഉപേക്ഷിച്ചു എന്നാണ് തോന്നുന്നത്.